പത്താം ക്ലാസ്സിലെ ആദ്യ മൂന്ന് യൂണിറ്റുകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള ഒരു സെൽഫ് ഇവാലുവേഷൻ ടൂളാണിത്. അതായത് ഈ പാഠഭാഗങ്ങളിലൂടെ ലക്ഷ്യം വച്ച മുഴുവൻ ആശയങ്ങളും സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കഴിയുന്ന തരത്തിൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ആകെ 16 ചോദ്യങ്ങളാണുള്ളത്. 1.5 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. SSLC പരീക്ഷയുടെ അതേ പാറ്റേണിലാണ് ചോദ്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ ചോദ്യങ്ങളും പോസ് ചെയ്ത് നിർത്തി ഉത്തരം എഴുതിയതിനു ശേഷം തുടർന്ന് നൽകിയിട്ടുള്ള ഉത്തരസൂചികയും അതോടൊപ്പം നൽകിയിട്ടുള്ള ഓഡിയോ വിശദീകരണവും ഉപയോഗപ്പെടുത്തി നിങ്ങൾ എഴുതിയിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് സ്വയം വിലയിരുത്താം. ഈ സ്വയം വിലയിരുത്തലിലൂടെ നിങ്ങളുടെ പഠനത്തിൽ വന്നിട്ടുള്ള മികവുകളെക്കുറിച്ചും കുറവുകളെക്കുറിച്ചും നിങ്ങൾക്ക് ഒരു ധാരണയിലെത്താൻ കഴിയും. ഇത് തുടർന്നുള്ള പഠനത്തിലും അതുപോലെ നിങ്ങൾ നേരിടാൻ പോകുന്ന പരീക്ഷകളിലും നിങ്ങൾക്ക് പ്രയോജനം ചെയ്തേക്കാം. അതിനാൽ ശ്രദ്ധയോടെ പരീക്ഷയെ സ്വീകരിക്കുക, പ്രയോജനപ്പെടുത്തുക. നമുക്ക് പരീക്ഷ തുടങ്ങാം.
നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2 ഗ്രാം ഹൈഡ്രജനിൽ സെർട്ടൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാകും. ഇതേ എണ്ണം മോളിക്യൂളുകൾ ഉണ്ടാകണമെങ്കിൽ ഓക്സിജൻ ആണെങ്കിൽ അത് എത്ര ഗ്രാം വേണ്ടി വരും എന്നതാണ് ചോദ്യം. അപ്പോൾ മോൾ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ധാരണയുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുകയാണ് ഇവിടെ ചെയ്യുക. നമുക്കറിയാം 2 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 മോളാണ്. അപ്പോൾ സ്വാഭാവികമായും 1 മോളിൽ അവഗാഡ്രോ നമ്പറോളം മോളിക്യൂൾസ് ഉണ്ടാകും. അപ്പോൾ ഓക്സിജനിൽ ഇത്രയും മോളിക്യൂൾ ഉണ്ടാകണമെങ്കിൽ ഓക്സിജനും 1 മോൾ ഉണ്ടാകണം. അപ്പോൾ നമുക്കറിയാം ഓക്സിജന്റെ മോളിക്കുലാർ വെയിറ്റ് 32 ആണ്. അതുകൊണ്ട് 32 ഗ്രാം ഓക്സിജനെയാണ് 1 മോൾ ഓക്സിജൻ എന്ന് പറയുക. അപ്പോൾ സ്വാഭാവികമായും 2 ഗ്രാം ഹൈഡ്രജനിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടോ അത്രയും മോളിക്യൂൾസ് ഉണ്ടാകണമെങ്കിൽ അത് ഓക്സിജൻ ആണെങ്കിൽ 32 ഗ്രാം വേണ്ടി വരും. ഇനി രണ്ടാമത് ചോദ്യം, അത് ഡയറക്റ്റ് ചോദ്യമാണ്. നമ്മൾ 3 നിയമങ്ങളാണ് പഠിക്കുന്നത്. അതിൽ ബോയിൽസിലോ പ്രഷറും വോളിയും തമ്മിലാണ് റിലേറ്റ് ചെയ്യുന്നത്. ചാൾസിലോ ടെമ്പറേച്ചറും വോളിയവും തമ്മിലാണ് റിലേറ്റ് ചെയ്യുന്നത്. മൂന്നാമത് പഠിക്കുന്നത് അവഗാഡ്രോ നിയമമാണ്. അത് മോളിക്യൂളുകളുടെ എണ്ണവും വോളിയവുമാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ചോദിച്ചതിൻ്റെ ഉത്തരം ബോയിൽസിലോ ആണ്. അതങ്ങനെ എഴുതുന്നു. മൂന്നാമത്തെ ചോദ്യം, ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് തന്നിരിക്കുന്നത്. 3 കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ഏതാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ കോൺഫിഗറേഷൻ പഠിച്ചപ്പോൾ 2 എലിമെൻറ്റുകൾ മാത്രമാണ് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പഠിച്ചിട്ടുള്ളത്. 1 കോപ്പർ ആയിരുന്നു, മറ്റൊന്ന് ക്രോമിയമായിരുന്നു. അപ്പോൾ അതും പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡി സബ്ഷെല്ലിൽ ഹാഫ് ഫിൽഡ് ആയി വന്നാൽ അതിന് സ്റ്റെബിലിറ്റി കുറച്ച് കൂടുതലുണ്ടാവും. അതുകൊണ്ട് ക്രോമിയം സാധാരണഗതിയിൽ ഇവിടെ എ എന്ന ഉത്തരമായി നൽകിയിട്ടുള്ള രീതിയിലാണ് കോൺഫിഗറേഷൻ ഉണ്ടാവുക എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഉത്തരം എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു മെഗ്നീഷ്യം കോപ്പർ സൾഫേറ്റ് ലായനിയിൽ മുക്കിവയ്ക്കുന്നു. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് റിയാക്ഷൻ ഉണ്ടാകും. ഏതായാലും ഡിസ്പ്ലേസ്മെൻ്റ് റിയാക്ഷനിൽ ഓക്സിഡേഷൻ മാത്രമാണുള്ളത്, റിഡക്ഷൻ മാത്രമാണുള്ളത്, അതൊരു റിഡോക്സ് റിയാക്ഷനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻ്റ് റിയാക്ഷനിൽ ഒരേ സമയം ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു റിഡോക്സ് റിയാക്ഷനാണ്. ഇനി 5-ാമത്തെ ചോദ്യം നോക്കൂ. എന്താണ് ഇലക്ട്രോളിസിസ് എന്നൊരു ഡെഫിനിഷൻ തന്നു. അതിനുശേഷം സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ അഥവാ ജലീയ ലായനി ഇലക്ട്രോളിസിന് വിധേയമാക്കുമ്പോൾ ഇലക്ട്രോഡുകളിൽ ഉണ്ടാകുന്ന സബ്സ്റ്റൻസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പുസ്തകം മാറിയപ്പോൾ കണ്ടന്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആകെ 2 ഇലക്ട്രോളിസേ ഉള്ളൂ. 1 മോൾട്ടൺ സോഡിയം ക്ലോറൈഡും മറ്റൊന്ന് ജലീയ ലായനിയും അഥവാ അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡും. നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെ വൈദ്യവിശ്ലേഷണം ചെയ്യുമ്പോൾ നമുക്ക് കാഥോഡിൽ ലഭിക്കുക ഹൈഡ്രജനും ആനോഡിൽ ലഭിക്കുന്നത് ക്ലോറിനുമാണ്. അതവിടെ അങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്ന എന്താണ്? അവിടെ നടക്കുന്ന ഓക്സിഡേഷൻ റിയാക്ഷൻ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ ഒരു ഇക്വേഷൻ ചോദിക്കാതെ ഒരു SLC പരീക്ഷയും കടന്നു പോവില്ല. അപ്പോൾ ഇവിടെ ഗാൽവനിക് സെല്ലിൽ എന്തുണ്ടാകും? ഓക്സിഡേഷൻ റിഡക്ഷൻ ഉണ്ടാകും. അതുപോലെ ഡിസ്പ്ലേസ്മെൻ്റ് റിയാക്ഷൻ, അതുപോലെ തന്നെ ഇലക്ട്രോപ്ലേറ്റിംഗ് അവിടെ ഒക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാ സ്ഥലത്തും ഓക്സിഡേഷൻ ഇക്വേഷൻ, റിഡക്ഷൻ ഇക്വേഷൻ എഴുതാൻ നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടാകണം. ഇവിടെ ഇപ്പോൾ ഏതായാലും എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഓക്സിഡേഷൻ റിയാക്ഷൻ്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയായാലും ഏത് സെല്ലിലായാലും ഓക്സിഡേഷൻ നടക്കുക ആനോഡിലായിരിക്കും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജുള്ള ക്ലോറൈഡ് അയോൺ ആനോഡിലേക്ക് ചെല്ലുകയും അവിടെ എത്തി ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് ക്ലോറിൻ ആറ്റമായി മാറുകയാണ് ചെയ്യുക. സോ Cl- ഗിവ്സ് Cl+1 ഇലക്ട്രോൺ. ഇനി 6-ാമത്തെ ചോദ്യം നോക്കൂ. സൾഫറിൻ്റെ ആറ്റമിക് നമ്പർ തന്നിട്ടുണ്ട്. 1-ാമത് എന്താണ്? അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞു. അത് നമുക്ക് ലളിതമായി എഴുതാവുന്നതാണ്, അത് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ 2-ാമത്തെ ചോദ്യമാണ്, അതുപയോഗിച്ച് ഈ കോൺഫിഗറേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഏത് ഗ്രൂപ്പിലെ എലിമെൻ്റാണ്, ഏത് പിരീഡിലെ എലിമെൻ്റാണ് എന്ന് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പിരീഡ് എന്ന് പറയുന്നത് അതിനകത്തുള്ള ഷെല്ലുകളുടെ എണ്ണമായിരിക്കും. അപ്പോൾ ഇവിടെ ക്ലോറിന് മൊത്തം 3 ഷെല്ലുകളുള്ളതായി കോൺഫിഗറേഷൻ വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് 3-ാം പിരീഡിലെ എലിമെൻ്റ് ആയിരിക്കും.
മറ്റൊന്ന് ചോദിച്ചിട്ടുള്ളത് ഗ്രൂപ്പാണ്. നമുക്ക് കോൺഫിഗറേഷൻ കണ്ടാൽ മനസ്സിലാകുന്നത് പി ബ്ലോക്ക് മൂലകമാണെന്ന്. അപ്പോൾ പി ബ്ലോക്ക് എലിമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഗ്രൂപ്പ് കാണാൻ അവസാന പി സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണത്തോടുകൂടി 12 ആഡ് ചെയ്താൽ മതിയെന്ന് നമുക്കറിയാം. അപ്പോൾ 4+12=16 അഥവാ സൾഫർ ബിലോങ്സ് ടു 16th ഗ്രൂപ്പ് എന്ന് കിട്ടുന്നു. ഇനി 7-ാമത്തെ ചോദ്യമാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനുമായി ബന്ധപ്പെട്ട് റിയാക്ടിവിറ്റി കൂടിയ മെറ്റലുകൾക്കാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടത്താൻ കഴിയുക എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുകയാണ് ഇവിടെ ചെയ്യുക. അപ്പോൾ 3 മെറ്റലുകളും ഒരു സൊല്യൂഷനുമാണ് തന്നിട്ടുള്ളത്. തന്നിട്ടുള്ളത് കോപ്പർ സൾഫേറ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം സിങ്ക്, കോപ്പർ, സിൽവർ എന്നിവയിൽ കോപ്പറിന് ലായനിയിലുള്ള മെറ്റലിൻ്റെ അതേ റിയാക്ടിവിറ്റിയാണ് ഉള്ളത്, അതുകൊണ്ട് അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഉണ്ടാവില്ല. സിൽവറിനെ സംബന്ധിച്ച് റിയാക്ടിവിറ്റി കോപ്പറിനേക്കാൾ കുറവാണ്, പിന്നെ ആകെ സാധ്യതയുള്ളത് സിങ്ക് മാത്രമാണ്. അപ്പോൾ ചോദ്യം, ഇതിൽ ഏത് മെറ്റലിനാണ് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയുക എന്നതാണ് ചോദ്യം. അപ്പോൾ ഉത്തരം നമുക്ക് സിങ്ക് എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, അവിടെ നടന്ന ഓക്സിഡേഷനും റിഡക്ഷനും എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതും ശ്രദ്ധയോടെ നിങ്ങൾ മനസ്സിലാക്കി വച്ചിരിക്കേണ്ട കാര്യമാണ്. ഇവിടെ എന്താ സംഭവിക്കുക, സിങ്ക് കോപ്പർ സൾഫേറ്റിലേക്ക് മുക്കുമ്പോൾ സിങ്ക് റോഡിലുള്ള ആറ്റങ്ങൾ അയോണീകരിക്കപ്പെടുകയാണ് ചെയ്യുക. അതായത് സിങ്ക് ആറ്റം അണ്ടർഗോസ് ഓക്സിഡേഷൻ. അപ്പോൾ അതവിടെ എഴുതിയിട്ടുണ്ട് സിങ്ക് ബിക്കംസ് സിങ്ക് 2+ +2 ഇലക്ട്രൺ. ഇനി സ്വാഭാവികമായും ലായനിയിലുണ്ടായിരുന്ന കോപ്പർ അയോൺ, പോസിറ്റീവ് ചാർജുള്ള കോപ്പർ അയോൺ സിങ്ക് റോഡിനെ സമീപിച്ച് സിങ്ക് റിലീസ് ചെയ്ത് പോയ ആ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു, അങ്ങനെ ന്യൂട്രലൈസ് ചെയ്ത് Cu2+ +2E രണ്ട് ഇലക്ട്രോണിനെ അതിലേക്ക് കൂട്ടിച്ചേർത്ത് സ്വീകരിച്ച് അത് കോപ്പറായി മാറുന്നു, അതുകൊണ്ടത് റിഡക്ഷൻ റിയാക്ഷനും. ഇനി 8-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, 51 gram അമോണിയ ഗ്യാസ് തന്നിരിക്കുന്നു, STP-യിലാണ് തന്നിരിക്കുന്നത്, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലാണ് തന്നിരിക്കുന്നത്, അമോണിയയുടെ മൊളിക്കുലാർ മാസ് 17 ആണെന്ന് തന്നിട്ടുമുണ്ട്. 1-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഇതിൽ എത്ര മോൾസ് ഓഫ് മോളിക്യൂൾ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ചിലപ്പോൾ നമ്മളോട് മോളിക്യൂളിൻ്റെ എണ്ണം ചോദിക്കും, ചിലപ്പോൾ മോളുകളുടെ എണ്ണം ചോദിക്കും, ചിലപ്പോൾ എന്ത് ചോദിക്കും, ഇത് എത്ര ലിറ്റർ ഉണ്ട് വോളിയം ചോദിക്കും. ഏത് ചോദിച്ചാലും നമ്മൾ ആദ്യം കണക്കാക്കേണ്ടത് ഇത് എത്ര മോൾ സബ്സ്റ്റൻസ് ഉണ്ട് എന്ന് കണക്കാക്കിയാൽ മറ്റ് കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 51 gram ആണ് തന്നിരിക്കുന്നത്, അമോണിയയുടെ മോളിക്കുലാർ വെയിറ്റ് 17 ആയതുകൊണ്ട് ഒരു GMM എന്ന് പറയുന്നത് 17 ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് കാണാൻ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ വെയിറ്റ് അല്ലെങ്കിൽ GMM ചെയ്താൽ മതി. അങ്ങനെ 51-നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടുന്നു. അഥവാ 51 gram അമോണിയ എന്ന് പറയുന്നത് 3 moles ഓഫ് അമോണിയ ഗ്യാസ് ആണ് എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇതിൻ്റെ വോളിയം എന്തായിരിക്കുമെന്നാണ്. അപ്പോൾ നമുക്കറിയാം STP-യിൽ 1 mole ഗ്യാസിന് 22.4 liter വോളിയം ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് 3 mole ഉള്ളത് കൊണ്ട് വോളിയം ഓഫ് ഗിവൺ സാമ്പിൾ ഈസ് ഈക്വൽ ടു 3 × 22.4, ദാറ്റ് ഈസ് 67.2 liter. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്, ഇലക്ട്രോപ്ലേറ്റിങ്ങുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. നിങ്ങൾ കുറേ സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഈ പറയുന്ന പ്രവർത്തനം, അതായത് ഒരു അലൂമിനിയം റിങ്ങിൽ കോപ്പർ പ്ലേറ്റ് ചെയ്യാൻ ആവശ്യമായ സാമഗ്രികൾ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വ്യക്തമായി അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ്, ഏത് മെറ്റൽ കൊണ്ടാണോ പ്ലേറ്റിംഗ് നടത്തേണ്ടത് ആ മെറ്റലിൻ്റെ സോൾട്ട് സൊല്യൂഷനാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കോപ്പറാണ് ലേപനം ചെയ്യേണ്ടത്, അപ്പോൾ അതുകൊണ്ട് കോപ്പറിൻ്റെ കോമ്പൗണ്ടാണ് വേണ്ടത്. അപ്പോൾ കോപ്പർ സൾഫേറ്റ് വേണം, അലുമിനിയം സൾഫേറ്റ് ഇവിടെ ആവശ്യമില്ല. അതുപോലെ നമുക്കറിയാം ഏത് മെറ്റലാണോ ലേപനം ചെയ്യേണ്ടത് ആ മെറ്റലാണ് പോസിറ്റീവ് ഇലക്ട്രോഡിൽ കണക്ട് ചെയ്യേണ്ടത്, അപ്പോൾ അതിന് കോപ്പർ തന്നെ വേണം. പിന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിലേക്ക് കറണ്ട് കടത്തിവിടണം, ആ കറണ്ട് AC പോരാം, DC തന്നെ ആയിരിക്കണം എന്ന് ഓർക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആവശ്യമായ സാമഗ്രികൾ നമ്മൾ സെലക്ട് ചെയ്തു. കോപ്പർ സൾഫേറ്റ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കണം, കോപ്പർ റോഡ് ആനോഡായി ഉപയോഗിക്കണം, അലൂമിനിയം റിങ് അതായത് എന്തിലാണോ ലേപനം നടത്തേണ്ടത് അത് കാഥോഡായി ഉപയോഗിക്കണം. ഇവിടെ ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ആനോഡിൽ, ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ, ഏത് സെല്ലാണെങ്കിലും ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആയിരിക്കും, കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷൻ ആയിരിക്കും. ഇവിടെ കാഥോഡായ റിങ്ങിലേക്ക് ലായനിയിലെ പോസിറ്റീവ് അയോൺ ചെല്ലുകയാണ് ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള Cu2+ അയോൺ, അതായത് ലായനിയിലുള്ള
Cu+ അയോൺ നെഗറ്റീവ് ഇലക്ട്രോഡിൽ ചെല്ലുന്നു, അതായത് കാഥോഡിൽ ചെല്ലുന്നു, രണ്ട് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. അങ്ങനെ കോപ്പർ അയോണിനോട് രണ്ട് ഇലക്ട്രോൺ കൂടിച്ചേർന്ന് കോപ്പർ ആറ്റമായി മാറുന്നു. ഇനി ആനോഡിലോ തീർച്ചയായും അവിടെയുള്ള ഓരോ ആറ്റങ്ങളും 1x1 എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അയോണീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആറ്റം അയോണാകുന്നു, ലായനിയിലേക്ക് വരുന്നു. അപ്പോൾ കോപ്പർ ബിക്കംസ് Cu2+ and 2 ഇലക്ട്രോൺ. ഇനി 10th ചോദ്യമാണ്. ഒരു ഗാൽവനിക് സെല്ലിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ചിത്രത്തിൽ ഒരു ഭാഗത്ത് X എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്, നമുക്കറിയാം. അതിനാണ് നമ്മൾ സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുക. ഇതെന്തിനു വേണ്ടിയാണ് നമ്മൾ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അതായത് തുടർച്ചയായ വൈദ്യുത പ്രവാഹം സാധ്യമാക്കേണ്ടതുണ്ട്. അതിൻ്റെ കാരണങ്ങളൊക്കെ കെമിസ്ട്രി നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിച്ചുകൊള്ളും. ഏതായാലും അപ്പോൾ തുടർച്ചയായി ഇതിൽ വൈദ്യുതി ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സംവിധാനം വേണം. അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മൾ അങ്ങനെ എഴുതി. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് പോസിബിൾ കണ്ടിന്യൂസ് കറൻറ്റ് ഫ്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ എവിടെയാണ് റിഡക്ഷൻ നടക്കുക എന്നാണ്. അപ്പോൾ അത് നമുക്കറിയാവുന്നതാണ്. ഇത്തരം പ്രവർത്തനങ്ങളിൽ റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിനായിരിക്കും എപ്പോഴും ഓക്സിഡേഷൻ സംഭവിക്കുക, റിയാക്ടിവിറ്റി കുറഞ്ഞതിന് റിഡക്ഷനുമാണ് സംഭവിക്കുക. അപ്പോൾ ഇവിടെ എവിടെയാണ് റിഡക്ഷൻ നടക്കുക എന്നാണ് ചോദിച്ചത്. അപ്പോൾ തീർച്ചയായും കോപ്പറിലായിരിക്കും റിഡക്ഷൻ നടക്കുക. ഇനി അവിടെ നടക്കുന്ന റിയാക്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് അവിടെ സംഭവിക്കുക. മെഗ്നീഷ്യത്തിൽ ഓക്സിഡേഷൻ സംഭവിക്കും. മെഗ്നീഷ്യം സ്വതന്ത്രമാക്കുന്ന ആ ഇലക്ട്രോണാണ് എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ കോപ്പറിലെത്തുന്നത്, അഥവാ കോപ്പർ അയോൺ. അതായത് കോപ്പർ സൾഫേറ്റിലെ കോപ്പർ അയോൺ മെഗ്നീഷ്യം റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺ ബാഹ്യ സർക്യൂട്ടിലൂടെ എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ എത്തുമ്പോൾ അതിനെ സ്വീകരിക്കുന്നു. അങ്ങനെ Cu2+ 2 ഇലക്ട്രോൺ ആഡ് ചെയ്ത് കോപ്പർ ആറ്റമായി മാറുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഗീവ് ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ. ഈ സെല്ലിൽ ഇലക്ട്രോൺ ഫ്ലോ എങ്ങോട്ടാണെന്നാണ്. അത് നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ട്. അതെപ്പോഴും റിയാക്ടിവിറ്റി കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക്, അല്ലെങ്കിൽ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക്, അല്ലെങ്കിൽ ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡിൽ നിന്നും റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോഡിലേക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ എഴുതാം, മെഗ്നീഷ്യം റോഡിൽ നിന്നും കോപ്പർ റോഡിലേക്കായിരിക്കും ഇവിടെ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകുക. ഇനി 11th ചോദ്യം നോക്കൂ. 1st ചോദ്യം, മാംഗനീസിൻ്റെ ബ്ലോക്കും അത് ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നതെന്നും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാനം ഇലക്ട്രോൺ വന്നു ചേരുന്നത് ഡി സബ്ഷെല്ലിലാണ് മനസ്സിലാകുന്നുണ്ട്. അതായത് ഫോറസിൽ 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്തതിന് ശേഷമാണ് 3D സബ്ഷെല്ലിൽ 5 ഇലക്ട്രോൺ വന്നു ചേരുന്നത്. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് ഡി സബ്ഷെല്ലിലായതുകൊണ്ട് അത് ഡി ബ്ലോക്ക് എലിമെൻ്റാണ്. മറ്റൊരു ചോദ്യം, അത് ഏത് ഗ്രൂപ്പിലാണെന്നാണ്. അത് നമുക്കറിയാം, ഡി ബ്ലോക്ക് എലിമെൻറ്റിൻ്റെ ഗ്രൂപ്പ് കാണാൻ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണിനോടൊപ്പം തൊട്ട് പിന്നിലുള്ള ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം ആഡ് ചെയ്താൽ മതി. അതുകൊണ്ട് മാംഗനീസ് 7th ഗ്രൂപ്പിലെ എലിമെൻ്റ് ആയിരിക്കും. അതിൽ ബി ക്വസ്റ്റ്യൻ എന്താണ്, ഈ കോമ്പൗണ്ടിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് രണ്ട് തരത്തിൽ കാണാം. ഇപ്പോൾ ഞാനിവിടെ ഒരു മാത്തമെറ്റിക്കൽ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ വെച്ച് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു മാർഗമുണ്ട്, Mn2O3. അപ്പോൾ നമുക്കറിയാം ഓക്സിജൻ്റെ വാലൻസി 2 ആണ്, അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. അപ്പോൾ ഓരോ ഓക്സിജനും 2 ഇലക്ട്രോൺ വീതം ആവശ്യമുണ്ട്. അപ്പോൾ 3 ഓക്സിജന് മൊത്തം 6 ഇലക്ട്രോണുകളാണ് ആവശ്യമായിട്ടുള്ളത്. അതായത് Mn2O3 എന്ന മോളിക്യൂൾ ഫോം ചെയ്യുന്ന അവസരത്തിൽ മൊത്തം ഓക്സിജന് 6 ഇലക്ട്രോണുകളാണ് ആവശ്യമായിട്ടുള്ളത്. ഈ 6 ഇലക്ട്രോണുകൾ ഡൊണേറ്റ് ചെയ്യുന്നത് 2 മാംഗനീസ് ആറ്റങ്ങൾ ചേർന്നാണ്. അപ്പോൾ ഓരോ മാംഗനീസ് ആറ്റവും 3 വീതം ഇലക്ട്രോണുകളെ ആയിരിക്കും വിട്ടുകൊടുക്കുക. ആ അർത്ഥത്തിൽ Mn2O3 എന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ ഓരോ മാംഗനീസ് ആറ്റത്തിൽ നിന്നും 3 ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +3 ആയിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ കൊടുത്തിരിക്കുന്നത് പോലെ ആ രീതിയിലും കണ്ടുപിടിക്കാം. ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നോക്കൂ. ഈ അയോണിൻ്റെ Mn3+ എന്ന അയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നത് ഏറ്റവും അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോൺ ആയിരിക്കും ആദ്യം വിട്ടുകൊടുക്കുക. അതുകൊണ്ട് തന്നെ ഫോറസിൽ നിന്ന് 2 ഇലക്ട്രോണും പിന്നെ 1 ഇലക്ട്രോൺ ഡിയിൽ നിന്നുമാണ് പോകുക. അപ്പോൾ ഫലത്തിൽ ഫോറസ് കംപ്ലീറ്റായി ഇലക്ട്രോൺ വിട്ടുകൊടുത്തിട്ടുണ്ടാവും, ഡി സബ്ഷെല്ലിൽ നിന്നൊന്നും പോയിട്ടുണ്ടാകും. അങ്ങനെ ഈ അയോണിൻ്റെ കോൺഫിഗറേഷൻ എഴുതാൻ പറ്റുക 1s2 2s2 2p6 3s2 3p6 3d4 എന്നതാണ്. ഇത് 12. എന്താണ്, 3
എലിമെൻറ്റുകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഇതിൽ എസ് ബ്ലോക്ക് എലിമെൻറ്റ് അല്ലെങ്കിൽ എലിമെൻറ്റുകൾ ഏതെല്ലാം എന്നാണ്. ഇത് പലപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്നൊരു ചോദ്യമാണ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, പിയുടെ അവസാനവും ഫോർ എസ് ആണ്, ക്യൂവിൻ്റെ അവസാനവും ഫോർ എസ് ആണ്. ആ അർത്ഥത്തിൽ പിയും ക്യൂവും എസ് ബ്ലോക്ക് എലിമെൻ്റ് ആണെന്ന് പെട്ടെന്ന് എഴുതി വയ്ക്കാറുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പിയിൽ ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ല് ഫോർ എസ് ആണെങ്കിലും ഫോർ എസ്സിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്തതിന് ശേഷം ഡി സബ്ഷെല്ലിൽ ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് പി എന്ന് പറയുന്ന എലിമെൻ്റ് ഡി ബ്ലോക്ക് എലിമെൻ്റ് ആണ്, എന്നാൽ ക്യൂ മാത്രമാണ് ഇതിൽ എസ് ബ്ലോക്ക് എലിമെൻ്റ് ഉള്ളൂ. അപ്പം അതുകൊണ്ട് ക്യൂ എന്ന് ഉത്തരം എഴുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇതിൽ ഏറ്റവും ഉയർന്ന അയോണൈസേഷൻ എനർജിയുള്ള എലിമെൻ്റ് ഏതെന്നാണ്. അപ്പോൾ നമുക്കറിയാം ഇതിൽ മൂന്നെണ്ണമാണ് ഉള്ളത്. അപ്പോൾ പി ഒരു മെറ്റലാണ്, അതുപോലെ ക്യൂവും ഒരു മെറ്റലാണ്. എസ് ബ്ലോക്ക് എലിമെൻ്റ് ആണ്, മറ്റേത് ഡി ബ്ലോക്ക് എലിമെൻ്റ് ആണ്. അപ്പോൾ പിന്നെ ആറ് എന്ന് പറയുന്നത് പി ബ്ലോക്ക് എലിമെൻ്റ് ആണ്, അതിൻ്റെ പി സബ്ഷെല്ലിൽ 5 ഇലക്ട്രോൺ കാണുന്നുണ്ട്, തീർച്ചയായും അത് 17 ഗ്രൂപ്പിലെ എലിമെൻ്റ് ആണ്. അപ്പോൾ ഹൈലി ഇലക്ട്രോ നെഗറ്റീവായ ആറ്റമാണ് അതെന്ന് ഉറപ്പാണ്. ഇത് വളരെ എളുപ്പമാണ്, ഒരു നോൺ മെറ്റലും രണ്ട് മെറ്റലുമാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായും നോൺ മെറ്റലിനായിരിക്കും എന്തുണ്ടാവുക, അയോണൈസേഷൻ എനർജി കൂടുതലുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഉത്തരം ആർ എന്നെഴുതുന്നു. ഇനി അടുത്തെന്താണ്, ഒരേ പീരീഡിൽ വരുന്ന എലിമെൻറ്റുകളേവ. പി എന്ന എലിമെൻ്റ് ഫോർത്ത് പീരീഡിലെയാണ്, ക്യൂവും ഫോർത്ത് പീരീഡിലെയാണ്, എന്നാൽ ആർ തേർഡ് പീരീഡിലെ എലിമെൻ്റ് ആണ്. അപ്പോൾ ഉത്തരം പിയും ക്യൂവും ഒരേ പീരീഡിൽ, അതായത് നാലാം പീരീഡിൽ വരുന്ന എലിമെൻ്റ് ആണ്. ഇനി നോക്കൂ, 13-ാമത്തെ ചോദ്യമാണ്, ഒരേ വലിപ്പമുള്ള 3 ബലൂണുകൾ എടുത്ത് അതിൽ ഒരേ തൂക്കം ഹൈഡ്രജനും ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ഫില്ല് ചെയ്യുന്നു. 1-ാമത്തെ ചോദ്യം, ഏത് ബലൂണാണ് കൂടുതൽ വീർത്തിട്ടുണ്ടാകുക, വികസിച്ചിട്ടുണ്ടാവുക എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ എല്ലാ വാതകങ്ങളും എടുത്തിരിക്കുന്നത് ഒരേ മാസിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവയിൽ ഏറ്റവും കുറഞ്ഞ മോളിക്കുലാർ വെയിറ്റ് ഉള്ളത് ഹൈഡ്രജനാണ്, അതിനേക്കാൾ ഉയർന്ന മോളിക്കുലാർ മാസ് ഉള്ളതാണ് ഓക്സിജൻ, ഏറ്റവും ഉയർന്ന മോളിക്കുലാർ മാസ് ഉള്ള വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ഏറ്റവും കൂടുതൽ തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ടാവുക ഹൈഡ്രജനിലും ഏറ്റവും കുറഞ്ഞ തന്മാത്രകൾ മോളിക്യൂളുകൾ ഉള്ളത് കാർബൺ ഡയോക്സൈഡിലുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരേപോലുള്ള ബലൂണുകളിൽ നിറയ്ക്കുമ്പോൾ തന്മാത്രകൾ കൂടുതലുള്ളത് ഹൈഡ്രജനിലായതുകൊണ്ട് ഹൈഡ്രജൻ നിറച്ച ബലൂണിലായിരിക്കും വലിപ്പം കൂടുതലുണ്ടാവുക, വോളിയം കൂടുതലുണ്ടാവുക, കൂടുതൽ ഇൻഫ്ലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഏതിലാണ് ഏറ്റവും കുറഞ്ഞ മോളിക്യൂളുകൾ ഉള്ളതെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഏറ്റവും കുറച്ച് മോളിക്യൂൾസ് കാർബൺ ഡയോക്സൈഡിലായിരിക്കും. ഇനി നോക്കൂ, സി എന്താണ്, വട്ട് ഈസ് ദ മോളാർ വോളിയം ഓഫ് ഗ്യാസസ് അറ്റ് എസ് ടി പി. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഒരു മോൾ ഗ്യാസിൻ്റെ വോളിയം എത്രയായിരിക്കുന്ന. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏത് ഗ്യാസ് ആണെങ്കിലും ഒരു മോളുണ്ട്, അതിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറും പ്രഷറുമാണെങ്കിൽ, അതായത് 0°C 1 atmospheric പ്രഷറുമാണെങ്കിൽ അത് 22.4 liter ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവസാന ചോദ്യം, 22 g കാർബൺ ഡയോക്സൈഡിൽ എത്ര മോളിക്യൂൾസ് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുമെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം നമ്മൾ മോളെണ്ണം കാണുക, 22 g കാർബൺ ഡയോക്സൈഡാണ്. അപ്പോൾ കാർബൺ ഡയോക്സൈഡിനെ സംബന്ധിച്ച് നമുക്കറിയാം അതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് 44 ആണ്, അഥവാ 44 gramsനെയാണ് നമ്മൾ ഒരു GMM എന്ന് പറയുക. അപ്പോൾ മോളുകളുടെ എണ്ണം കാണാൻ ഗിവൺ മാസ് ബൈ GMM ദെൻ 22/44 = 1/2 എന്ന് കിട്ടുന്നു. അതായത് 22 g കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് അര മോളാണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര മോളിക്യൂളുകൾ ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്കറിയാം ഒരു മോളിൽ അവഗാഡ്രോ നമ്പറോളം മോളിക്യൂളുകൾ ഉണ്ടാകും, ഇത് അര മോളേ ഉള്ളൂ. സ്വാഭാവികമായും മോളിക്യൂളുകളുടെ എണ്ണം 1/2 അവഗാഡ്രോ നമ്പർ ആയിരിക്കും. ഇനി 14-ാമത്തെ ചോദ്യമാണ്, എന്താണ് ചോദ്യം, ഇലക്ട്രോളിറ്റിക് സെല്ലിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണെന്നാണ്. അത് നമുക്കറിയാം നമ്മൾ കറണ്ട് അതിലേക്ക് ഇൻപുട്ടായി കൊടുക്കുക ചെയ്യുക. അപ്പോൾ നമ്മൾ എനർജി കൊടുക്കുന്നു, എന്ത് എനർജി, ഇലക്ട്രിക് എനർജി കൊടുക്കുന്നു, തൽഫലമായി അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുക ചെയ്യുക. സോ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇൻ ഓൾ ഇലക്ട്രോളിറ്റിക് സെൽ പോസിറ്റീവ് ഇലക്ട്രോഡ് ഈസ് ഡാഷ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഗാൽവനിക് സെല്ലിൽ ആനോഡ് നെഗറ്റീവാണ്, പക്ഷേ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ വിഷയം എന്താണ്, എല്ലാ ഇലക്ട്രോണിക് സെല്ലിലും പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡായിരിക്കും എന്നതാണ് ഇവിടെ ശരിയായ ഉത്തരം. ഇനി അതിലെ 3-ാമത്തെ ചോദ്യം, ഉരുകിയ സോഡിയം ക്ലോറൈഡിനെ മോൾട്ടൺ സ്റ്റേറ്റിലുള്ള സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോളിസിന് വിധേയമാക്കുമ്പോൾ ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻ ഏതാണെന്നാണ്. അപ്പോൾ നമുക്കറിയാം
ഉരിയ സോഡിയം ക്ലോറൈഡിൽ കാറ്റയോണായി എൻ എ പ്ലസും ആനയോണായി സി എൽ മൈനസും ആണ് ഉള്ളത്. അപ്പോൾ കാറ്റയോണായ എൻ എ പ്ലസ് തീർച്ചയായും പോവുക കാഥോഡിലേക്കായിരിക്കും, അതായത് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കായിരിക്കും. അങ്ങനെ എൻ എ പ്ലസ് കാഥോഡിലേക്ക് ചെല്ലുന്നു, ഒരു ഇലക്ട്രോണിനെ റിസീവ് ചെയ്യുന്നു അഥവാ റിഡക്ഷന് വിധേയമാകുന്നു, അങ്ങനെ സോഡിയം ആറ്റമായി മാറുന്നു. ഇനി ആനോഡിലോ സ്വാഭാവികമായും ആനോഡ് പോസിറ്റീവ് ഇലക്ട്രോഡാണ്, അങ്ങോട്ട് നെഗറ്റീവ് ചാർജുള്ള ആനയോൺ ചെല്ലുന്നു, അതായത് ക്ലോറൈഡ് അയോൺ ചെല്ലുന്നു. അവിടെ വെച്ച് ഒരു ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നു, നഷ്ടപ്പെടുന്നു, അങ്ങനെ സി എൽ അയോൺ ബിക്കംസ് സി എൽ ആറ്റം ആൻഡ് ഇലക്ട്രോൺ. അത് എഴുതി വെച്ചു. ഇനി നമുക്ക് 15-ാമത്തെ ചോദ്യം നോക്കാം. എന്താണിത്? കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നു, അത് തെറ്റാണോ ശരിയാണോ എന്ന് പരിശോധിക്കണം, തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം. 1-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. വെൻ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് ഈസ് ചേഞ്ച് ഫ്രം ടി കെൽവിൻ ടു ടി കെൽവിൻ അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ ഇറ്റ്സ് വോളിയം വിൽ ബി ഹാവ്ഡ്. അപ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചറും വോളിയം തമ്മിലുള്ള റിലേഷൻ ഗ്യാസിനെ സംബന്ധിച്ച്. ടെമ്പറേച്ചർ ഡബിളാകുമ്പോൾ വോളിയം ഡബിളാകുകയാണ് ചെയ്യുക, കാരണം ടെമ്പറേച്ചറും പ്രഷറും തമ്മിൽ ഡിറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റിയാണ് ഉള്ളത് എന്ന് ചാൾസ് ലോ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ഡബിളാകുമ്പോൾ വോളിയം പകുതിയാകുന്നു എന്നാണ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് തെറ്റാണ്, അപ്പോൾ ഫോൾസ് എന്ന് എഴുതുന്നു. അത് കറക്റ്റ് ചെയ്ത് നമ്മൾ വോളിയം വിൽ ബി ഡബിൾഡ് എന്ന് കറക്റ്റ് ചെയ്ത് എഴുതി. ഇനി അടുത്ത ക്വസ്റ്റൻ എന്താണ്? എഫ് ബ്ലോക്ക് എലിമെൻറ്റ്സ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമുക്കറിയാം ഡി ബ്ലോക്ക് മൂലകങ്ങളും എഫ് ബ്ലോക്ക് മൂലകങ്ങളും വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന എലിമെൻറ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. വെൻ ആൻ ആറ്റം ഈസ് ഓക്സിഡൈസ്ഡ് ഇറ്റ്സ് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ്. അപ്പോൾ നമുക്കറിയാം ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനമാണ്, ഉയരുന്ന പ്രവർത്തനമാണ് ഓക്സിഡേഷൻ നമുക്കറിയാം. അതുപോലെ ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനമാണ് റിഡക്ഷൻ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറയുന്നു എന്നാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, അപ്പോൾ നമ്മൾ ഫോൾസ് എന്ന് എഴുതുന്നു. എന്നിട്ട് ഡിക്രീസസ് എന്ന ഭാഗത്ത് ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ റൈസസ് എന്നെഴുതുകയാണ് ചെയ്യുക. ഇനി അവസാനത്ത് നോക്കൂ. അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോളിസിന് വിധേയമാക്കുമ്പോൾ കാഥോഡിൽ വാട്ടർ മോളിക്യൂൾ റെഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം കാഥോഡിലാണ് റിഡക്ഷൻ നടക്കുക, അതിൽ തർക്കമില്ല. ഇനി അവിടെ വിഷയം അവിടെ ഏതിനാണ് റിഡക്ഷൻ സംഭവിക്കുക. അപ്പം നമ്മളവിടെ പ്രത്യേകം പഠിച്ചതാണ് അവിടെ പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ അവിടെ ഉണ്ട്, എൻ എ പ്ലസ് ഹൈഡ്രോണിയം അയോൺ പോലുള്ള കാറ്റയോണുകൾ അവിടെ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ റെഡ്യൂസ് ചെയ്യപ്പെടാനുള്ള കഴിവ് കൂടുതൽ വാട്ടർ മോളിക്യൂളിനായതുകൊണ്ട് സോഡിയം ക്ലോറൈഡിൻ്റെ അക്വസ് സൊല്യൂഷനെ ഇലക്ട്രോളിസിന് വിധേയമാക്കുമ്പോൾ കാഥോഡിൽ വാട്ടർ മോളിക്യൂളാണ് റിഡക്ഷന് വിധേയമാകുന്നത്. അതുകൊണ്ട് ആ പ്രസ്താവനയും ശരിയാണ്. നമുക്ക് അവസാന ചോദ്യം നോക്കാം. അപ്പോൾ ഒരു പ്രോസസ്സിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് ഈ പ്രോസസ്സ് ഏത് തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കണ്ടാൽ അറിയാം, നമ്മളൊരു ബാറ്ററി കൊടുത്ത് പവർ കൊടുത്തിട്ടുണ്ട്, രണ്ട് ഇലക്ട്രോഡുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഇലക്ട്രോളിസിസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലക്ട്രോളിസിസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, കൂടുതൽ ശരി ഇലക്ട്രോളിസിസ് എഴുതലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇതിലെ പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡിനെ തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ശ്രദ്ധിക്കുക, ബാറ്ററിയുടെ പൊളാരിറ്റി അവിടെ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ബാറ്ററിയുടെ പൊളാരിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഏതാണ് പോസിറ്റീവ് ഇലക്ട്രോഡ്, ഏതാണ് നെഗറ്റീവ് ഇലക്ട്രോഡ്, ഏതാണ് ആനോഡ്, ഏതാണ് കാഥോഡ് എന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. പിന്നെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും നോക്കൂ. പ്രവർത്തനം നടന്നു കഴിഞ്ഞപ്പോൾ ബി എന്ന ഇലക്ട്രോഡ് ഡി കെ ചെയ്തു പോയിട്ടുണ്ട്, എ എന്ന ഇലക്ട്രോഡിൽ മെറ്റീരിയൽസ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം രണ്ടും കോപ്പറാണ്, സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റുമാണ്. അപ്പോൾ കോപ്പർ ആറ്റമാണ് ഡി കെ ചെയ്യപ്പെടുന്നത്, അഥവാ കോപ്പറിൽ അതിലെ ആറ്റങ്ങൾ അയോണീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതേസമയം കോപ്പർ സൾഫേറ്റ് ലായനിയിലെ കോപ്പർ അയോണുകൾ എ എന്ന ഇലക്ട്രോഡിൽ വന്ന് ഇലക്ട്രോണിനെ സ്വീകരിച്ച് കോപ്പറായി മാറുകയാണ് ചെയ്യുക. അഥവാ ബിയിൽ നടക്കുന്നത് ഓക്സിഡേഷനും എയിൽ നടക്കുന്നത് റിഡക്ഷനുമാണ് എന്ന് വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കെന്ത് പറയാം, എ നെഗറ്റീവ് ഇലക്ട്രോഡാണെന്നും അതുപോലെ ബി പോസിറ്റീവ് ഇലക്ട്രോഡാണെന്നും നമുക്ക് പറയാൻ കഴിയും. ഇനി അടുത്തെന്താണ് നോക്കൂ. ഇതിൽ കാഥോഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇലക്ട്രോളിറ്റിക് സെല്ലിൽ എന്താണ് നെഗറ്റീവ് ഇലക്ട്രോഡാണ് കാഥോഡ്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് ഇലക്ട്രോഡ് എ ആണ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എ എന്ന ഇലക്ട്രോഡാണ് കാഥോഡ്. ഇനി മറ്റൊരു ചോദ്യം കൂടി അവിടെ ഉണ്ട്, അവിടെ നടക്കുന്ന റിയാക്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ അവിടെ റിയാക്ഷൻ. കോപ്പർ അയോണുകൾ അങ്ങോട്ട് വരുന്നു, പോസിറ്റീവ് ചാർജുള്ള കോപ്പർ അയോണുകൾ വരുന്നു, രണ്ട് ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്നു,
അങ്ങനെ കോപ്പർ ആറ്റമായി മാറുന്നു. അപ്പോൾ റിയാക്ഷൻ എഴുതി. മറ്റൊരു ചോദ്യം അവസാനത്തത് എന്താണ്, ഈ പ്രവർത്തനം നടക്കുമ്പോൾ കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നിറത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുക? ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ട് ഇലക്ട്രോഡും കോപ്പർ തന്നെയാണെന്നത് പ്രത്യേകം ഓർക്കുക. ഇവിടെ എന്താ സംഭവിക്കുക? ബി എന്ന ഇലക്ട്രോഡിലുള്ള ആറ്റങ്ങൾ അയോണീകരിക്കപ്പെട്ട് ലായനിയിലേക്ക് വരുന്നു. അതേസമയം ലായനിയിലുള്ള ഒരു അയോൺ എയിലെത്തി ന്യൂട്രലൈസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ എത്ര സമയം കഴിയുമ്പോഴും ലായനിയിലുള്ള അയോണുകളുടെ എണ്ണം സ്ഥിരമായി തന്നെയാണ് നിൽക്കുക. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീല നിറത്തിന് കാരണം അതിനകത്തുള്ള Cu+ അയോണുകളുടെ പ്രസൻസ് ആണ്. അപ്പോൾ എത്ര നേരം പ്രോസസ്സ് നടന്നാലും ലായനിയിലുള്ള സൊല്യൂഷനിലുള്ള കോപ്പർ അയോണുകളുടെ എണ്ണത്തിൽ മാറ്റമൊന്നും വരാത്തതിനാൽ ലായനിയുടെ നിറത്തിൽ യാതൊരു മാറ്റവും വരില്ല.